ഹലോ, ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെയാണ്. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ 11 മണിയാകുമ്പം ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പായിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ സൈക്ലിംഗ് ചെയ്യണം, ബീച്ചിൽ പോകണം, പൂളിൽ പോകണം, എന്നിട്ട് വേണം തിരിച്ച് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് വരുന്ന വഴി കണ്ടൊരു കാഴ്ചയാണിത്. ഇന്നലെ നമ്മൾ കണ്ട ആമ്പലൊക്കെ ഇന്ന് വിരിഞ്ഞ് വെപ്പുണ്ട് കേട്ടോ. രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഇന്നലെ എനിക്കത് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് വന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറേ വെജിറ്റബിൾ ഗാർഡൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവരുടെ വെജിറ്റബിൾ ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. അങ്ങനെ വലിയ ഗാർഡൻ ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും ചെറിയ തോതിൽ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. ഒരു സൈഡ് പ്ലോട്ടിലെല്ലാം ഉണ്ട്. നമുക്കതിലെ നടക്കാനൊക്കെ നല്ല രസമുണ്ട്. കുറേ എന്ന് പറയുമ്പോൾ വാഴയുണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, ചീര, വഴുതനങ്ങ, കോവയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, ചോളമൊക്കെ കണ്ടു ഞങ്ങൾ. നമുക്കിതിൻ്റെ അകത്തൂടെയൊക്കെ നടന്നു നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇത് സപ്പോട്ടയാണ്. ഇതിൻ്റെ ഒരു വലിയ മരമാണ്. അത് നിറച്ച് കാച്ചു നിൽപ്പുണ്ട്. നമ്മൾ നോക്കി, പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പറിക്കുകയൊന്നും ചെയ്തില്ല. കോവലും ഒക്കെ ഉണ്ട്. അതിലൊന്നും അധികം ഞങ്ങളൊന്നും കണ്ടില്ല. ചിലപ്പോൾ അവരത് പറിച്ചതായിരിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. ഇതിന് കയറി വരുമ്പം ഒരു എൻട്രൻസ് ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കയറി ചെല്ലുമ്പോൾ സൈഡിൽ ബട്ടർഫ്ലൈസിൻ്റെ ലിസ്റ്റ്, ഒരു ബോർഡൊക്കെ കാണാം. പിന്നെ കുറേ പൂക്കളുണ്ട് അതിൻ്റെ അകത്ത് തന്നെ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. പിന്നെ ഒരു ആമ്പലിൻ്റെ ഒരു കുളം പോലെ അവർ പണിത് വെച്ചിട്ടുണ്ട്. അത് വിരിഞ്ഞിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബട്ടർഫ്ലൈസ് ഗാർഡനായിട്ടാണ് ഇതവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുന്ന ഒരു സൈഡിൽ തന്നെ ഒരുപാട് ഇതുപോലെ ബട്ടർഫ്ലൈസ് ഉണ്ട്. അവർ കൊടുത്ത എല്ലാ വെറൈറ്റി അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങൾ കുറേ കണ്ടു. പിന്നെ ബട്ടർഫ്ലൈസ് ആണെങ്കിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ അതങ്ങനെ പോകുന്നും ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പം ഇത് പറന്നു പോകുമല്ലോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവിടെ വരുന്നവരാണെങ്കിലും അതിനെ ഡിസ്റ്റേബ് ചെയ്യാൻ ശ്രമിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ പറന്നു പോവാത്തത്. എന്തെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ബട്ടർഫ്ലൈസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഗാർഡനിലെ ഒരു അട്രാക്ഷനാണ് ഈ താമരക്കുളം. അത് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ അതെല്ലാം കൂമ്പി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്നത്. അതെല്ലാം വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് പൂക്കളേ ഉള്ളൂ, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ആ പൂക്കളുടെ ഒക്കെ ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഗാർഡൻ. ആ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ നമുക്ക് ഒരു ലൗലോലിക്കയുടെ മരം ഉണ്ടായിരുന്നു. അവരൊരു തോട്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് പറിച്ച് കഴിക്കാം. ഞങ്ങളൊരെണ്ണം പറിച്ച് കഴിച്ചായിരുന്നു, നല്ല പുളിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഗാർഡനെ പറ്റിയുള്ള ഒരു ഐഡിയയും പുതുമയും ഇതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ പോണത് ബീച്ചിലോട്ടാണ്. നമ്മൾ റെന്റൽ സൈക്കിൾ എടുത്തിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ബീച്ചിലേക്ക് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരം പോവാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ എടുത്തത്. അവിടെ സൈക്കിൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ നമുക്ക് സ്ഥലമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിവരുടെ പ്രൈവറ്റ് ബീച്ചാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ റിസോർട്ടിൽ വരുന്നവർ മാത്രം അങ്ങോട്ട് ആക്സസ് ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല, അവിടെ വരുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കാണെങ്കിലും വലിയ ക്രൗഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളെക്കൊണ്ടാണെങ്കിലും നമുക്ക് പോകാനൊക്കെ കുറച്ച് സേഫ് ആയിരിക്കും. അത് ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു വ്യൂ. പിന്നെ അധികം ആൾക്കാരൊന്നും അവിടെ ഇല്ല. ഈ റിസോർട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഫെസിലിറ്റിയാണിത്, ഈ പ്രൈവറ്റ് ബീച്ച്. അപ്പോൾ പ്രൈവറ്റ് ബീച്ച് ആരെങ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് റിസോർട്ടിൽ പോകണം, പക്ഷേ ഒരു ബീച്ച് വേണം, ആ ബീച്ചൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ റിസോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ബീച്ചിൻ്റെ രാവിലത്തെ വ്യൂ ആണ്. ഞാൻ തലേദിവസം എടുത്തായിരുന്നു വൈകിട്ടത്തെ വ്യൂ, അത് ഞാൻ കാണിച്ചു തരാം. ബീച്ചിൽ നിന്ന് പിന്നെ നമ്മൾ ഷവറൊക്കെ ചെയ്ത് നേരെ പൂളിലോട്ടാണ് വന്നത്. അവിടെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നത്. അങ്ങനെ ഈ റിസോർട്ടിൽ വന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വ്യൂസ് കണ്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. നമ്മള് ബീച്ചിൽ നിന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ 11 o'clock ആണ് ചെക്ക് ഔട്ട് ടൈം. അപ്പൊ നമ്മള് റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി റെഡിയായി ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് ഈ റിസോർട്ടിലെ വിശേഷങ്ങള്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.